നമസ്കാരം പാല ബിഷപ്പിന്റെ പ്രസ്താവനയ്ക്കെതിരെ സകല ജിഹാദികളും ഒരുമിച്ച് നിൽക്കുകയാണ് അതായത് നിഷ്പക്ഷരെന്ന് നടിക്കുന്നവരുടെ പോലും കപടമുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ജിഹാദികൾക്കെതിരായ ബിഷപ്പിന്റെ പ്രസ്താവന ഇസ്ലാം മതത്തിനെതിരാണെന്ന് അവർ വരുത്തി തീർത്തു കഴിഞ്ഞു ഇസ്ലാം മതത്തിലെ ജിഹാദികൾക്കെതിരെ സംസാരിച്ചാൽ അത് മൊത്തം ഇസ്ലാം മതത്തിനും എതിരായി മാറുന്നുവെങ്കിൽ ആ മതത്തിന്റെ നിയമങ്ങൾ ജിഹാദികൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ എന്ന് പോലും സ്വാഭാവികമായി സംശയം തോന്നും ഫസൽ ഗഫൂറും ഓ അബ്ദുള്ളയും സക്കീർ നായിക്കും അടക്കമുള്ളവർ ഹിന്ദു മതത്തിനെതിരെയും ക്രിസ്ത്യ മതത്തിനെതിരെയും വാതൊരാതെ മയക്കുകിട്ടി പ്രസംഗിച്ചു നടന്നപ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമായി കണ്ട് കൈയ്യടിച്ചവരാണ് ഇന്ന് ജിഹാദികൾക്കെതിരെയുള്ള പ്രസ്താവനയുടെ പേരിൽ നിലവിളിക്കുന്നത് ഈ കോലാഹലങ്ങൾക്കിടയിൽ കത്തിക്കോട് ഫസൽ എന്നൊരാളുടെ ഒരു കമന്റ് കാണാനിടയായി ആ കമന്റ് ഇതാ ഇങ്ങനെയാണ് അച്ഛന്റെ പ്രസ്താവന അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി കട്ടിങ്ങുകൾ സഹിതം എല്ലാ അറബ് രാജ്യങ്ങളിലെയും സർക്കാരുകൾക്ക് എത്തിക്കണം അതായത് ഇന്നലെ ഞങ്ങൾ ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് സക്കീർ നായിക്കിൻ്റെ ഒരു ആശയമാണ് അല്ലെങ്കിൽ സക്കീർ നായിക്കിൻ്റെ ഒരു പ്രസ്താവനയാണ് ഭാരതത്തിനകത്ത് ജിഹാദികൾക്കെതിരെ സംസാരിക്കുന്നവരെ അറബ് രാജ്യങ്ങളിൽ വെച്ച് പിടികൂടി അടയ്ക്കാനുള്ള കൃത്യമായ അജണ്ട ആ അജണ്ട ഇവിടെ കേരളത്തിലുള്ള ജിഹാദികൾ എത്രമാത്രം ഏറ്റെടുത്തിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ ഒരു കമന്റ് കമന്റിട്ട കത്തിക്കോട് ഫസൽ തുടർന്ന് പറയുന്നു ഇത്തരം വിദ്വേഷ വംശീയ പ്രചാരണങ്ങൾ ഒരൊറ്റ മുസ്ലിം രാജ്യത്തിലും അനുവദിക്കില്ല എന്ന് അതേ സുഹൃത്തെ ജിഹാദികൾക്കെതിരെയോ തീവ്രവാദികൾക്കെതിരെയോ ഒന്ന് ശബ്ദിക്കാൻ പോലും മുസ്ലിം രാജ്യങ്ങളിൽ വസിക്കുന്ന ജനങ്ങൾക്ക് അവകാശമില്ല ഇവിടെ ഭാരതത്തിലിരുന്ന് ഹിന്ദുക്കൾക്കെതിരെയോ ക്രിസ്ത്യാനികൾക്കെതിരെയോ അലമുറയിടുന്നത് പോലെ ഒരു മുസ്ലിം രാജ്യത്തു ചെന്നും ഇസ്ലാമിനെതിരെ പോയിട്ട് തീവ്രവാദികൾക്കെതിരെ പോലും നാലക്ഷരം എഴുതാൻ പോലും സാധ്യമല്ല അതുപോലുള്ള മുസ്ലിം രാജ്യങ്ങളാണ് ഇതുപോലുള്ള ജിഹാദികൾ സ്വപ്നം കാണുന്നതും ആ മുസ്ലിം രാജ്യമായി ഭാരതം മാറണമെന്ന് തന്നെയാണ് ഈ ജിഹാദികൾ ആഗ്രഹിക്കുന്നതും വേണ്ടിയാണ് ഇവർ പരിശ്രമിക്കുന്നതും തുടർന്ന് വീണ്ടും ഇയാൾ പറയുന്നു ആയിരക്കണക്കിന് അച്ചായന്മാരും അച്ചായത്തികളുമാണ് അവിടങ്ങളിൽ ഉന്നത തലങ്ങളിൽ ജോലി ചെയ്യുന്നത് സാമ്പത്തിക മേഖലയിൽ പിടിച്ചാൽ ഇവർ ഈ വംശീയ വിഭാഗീയ വർഗീയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയുള്ളു നമ്മുടെ രാജ്യത്തിനകത്തുനിന്ന് പോയി മുസ്ലിം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഓരോ ഹിന്ദുവിനെയും ക്രിസ്ത്യാനികളെയുമാണ് ഇവർ നോട്ടമിട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ് സ്വന്തമായി ഒന്നുമില്ലാത്ത അറബ് രാജ്യങ്ങൾക്ക് തൊഴിൽ ചെയ്യാൻ പോലും മറ്റു രാജ്യക്കാർ വേണം അല്ലാതെ അറബ് രാജ്യങ്ങൾക്ക് സ്വന്തമായി യാതൊരുവിധ നിലനിൽപ്പും ഇല്ല എന്നതാണ് സത്യം ആകെയുള്ളതോ പെട്രോൾ ഉൽപ്പന്നങ്ങൾ കുഴിച്ചെടുക്കുന്ന ധാതു മേഖലയാണ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അതും തീരും അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത മതമല്ലാതെ മറ്റൊന്നും തലയിൽ കയറ്റി വയ്ക്കാത്ത ഒന്നിനും കൊള്ളാത്ത ഒരു ജനതയെയാണ് അറബ് രാജ്യങ്ങൾ വളർത്തിയെടുക്കുന്നത് അത്തരം മത നിലനിന്ന് പോകണമെങ്കിൽ മറ്റു രാജ്യക്കാരായ മുസ്ലിം ഇതര മതവിഭാഗത്തിലുള്ള ജനങ്ങളുടെ സഹായം കൂടിയേ തീരൂ ആ അറബ് രാജ്യങ്ങളോടാണ് ഇവിടെയുള്ള ജിഹാദി പ്രേമികൾ അറബ് രാഷ്ട്രപ്രേമികൾ ഉദ്ഘോഷിക്കുന്നത് ആയിരക്കണക്കിന് അച്ചായന്മാരെയും അച്ചായത്തികളെയും പിടിച്ച് ജയിലിൽ അടയ്ക്കണമെന്ന് ഈ സുഡാപ്പിയോട് ഒന്നേ പറയാനുള്ളൂ ഇത് ഭാരതമാണ് ഇവിടെ തീവ്രവാദികൾക്കെതിരെ നിന്നെ പോലുള്ള ജിഹാദികൾക്കെതിരെ ഇനി ഉച്ചത്തിൽ ശബ്ദം ഉയർന്നുകൊണ്ടേയിരിക്കും അതും ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്തംഗി എന്ന് വിളിച്ചും മുസ്ലിം ആണെങ്കിൽ മുസ്സംഗി എന്ന് വിളിച്ചും പൊട്ടിക്കറിയുമെന്നല്ലാതെ നിനക്കൊന്നും ഒരു ചുക്കും ഇവിടെ ചെയ്യാനാവില്ല ഈ ജിഹാദികൾക്കെതിരെ സംസാരിക്കുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഇപ്പോൾ ധാരാളമായി കടന്നു വരുന്നുണ്ട് അവർക്ക് ഈ ജിഹാദികളിട്ട പുതിയ പേരാണ് മുസ്തങ്കി ക്രിസങ്കികൾ എന്ന് വിളിച്ച് ജിഹാദിനെതിരെ സംസാരിക്കുന്ന ക്രിസ്ത്യാനികളെ പ്രതിരോധിച്ചു വരുമ്പോഴേക്കും ദാവുന്നു മറ്റൊരു ടീംസ് അത് മുസ്ലിം മതവിഭാഗത്തിന് ഉള്ളിൽ നിന്ന് തന്നെ അങ്ങനെ അവർക്കും പേര് വീണു മുസ്സി എന്ന് എന്തായാലും സംഘികൾക്ക് സന്തോഷിക്കേണ്ട സമയം തന്നെയാണ് തീവ്രവാദികൾക്കെതിരെ സംസാരിക്കുന്നവരെ ജാതി മതം നോക്കാതെ സംഘി എന്ന് കൂട്ടി വിളിക്കുമ്പോൾ ഓരോ സംഘികളുടെയും ഉയരുന്നത് അഭിമാനമായിരിക്കും ഇത്തരം ജിഹാദികൾക്കെതിരെ ശബ്ദമുയർത്തുന്നവർ മുഴുവൻ സംഘികളാണെങ്കിൽ അവർ ശരിയായ പാതയിലാണെന്നാണ് അർത്ഥം വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്